ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കറി സ്റ്റൈൽ മസാല കുക്കിയാണ്. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രുചിയിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് ഇത് തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ചേർക്കാം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇനി ഈ ജീരകമൊക്കെ മൂത്ത് നല്ല ഒരു സ്മെല്ല് വരുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലെ വറുത്ത് ചേർക്കുമ്പോഴാണ് ഈ മസാല കുക്കിക്ക് നല്ല ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, ഇനി ഇത് എടുക്കാം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞ് മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഇനി വേണ്ടത് ബട്ടറാണ്. ഇത് 113 ഗ്രാം ബട്ടറുണ്ട്. പിന്നെ ഈ വലിപ്പത്തിലുള്ള 3 പച്ചമുളകിൻ്റെ ഉള്ളിലെ ആ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇത് 12 കാഷ്യൂനട്ടുണ്ട്, ഇതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാം. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കൈകൊണ്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. മെൽറ്റായ ബട്ടർ അല്ല വേണ്ടത്, ഇതുപോലെ ചെറിയ തണുപ്പോടുകൂടി തന്നെ ചേർത്ത് കുഴച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ബ്രെഡ് ക്രംസ് പോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ കറിവേപ്പില അരിഞ്ഞത്. ഇനി നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര വലിയ തരിയോടുകൂടി ഉള്ളതാണെങ്കിൽ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുമ്പോൾ പാകത്തിന് മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി കൈകൊണ്ട് നല്ല പോലെ ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടൊന്ന് മിക്സായ ശേഷം 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഒരുപാട് കുഴക്കേണ്ട, ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. 250 ml കപ്പിലാണ് നിങ്ങൾ മൈദ അളന്നെടുക്കുന്നതെങ്കിൽ ഇതിൽ ചേർത്തിരിക്കുന്ന ഈ ബട്ടറും തൈരും ഒക്കെ കറക്റ്റ് അളവാണ്. കണ്ടോ, ഇതുപോലെ ബോള് പോലെ കുഴച്ചെടുക്കാൻ പറ്റണം. ഇപ്പോൾ ഇത് നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഇതിൽ നനവൊക്കെ പഞ്ചസാര വലിച്ചെടുക്കും, പിന്നെ ബട്ടറും കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാവും. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന മസാലയുടെ സ്മെല്ലൊക്കെ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ കുക്കിയിൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൽ നിന്ന് പകുതി മാവ് എടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തണ്ട, ചെറിയ കട്ടിയിലൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതുപോലൊരു സേവനാഴി വെച്ചോ അല്ലെങ്കിൽ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കളറിലെ എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും 1 എണ്ണം ചേർത്താലും മതി. ഇനി ഈ എള്ളൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലൂടെ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്താൽ മതി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ കൂടി ഒന്ന് തൂത്ത് കൊടുക്കാം. നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം കൂടി നല്ലൊരു ബ്രൗൺ കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം 1 മുട്ട അടിച്ചത് തൂത്ത് കൊടുത്താലും മതി. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾ ബേക്ക് ചെയ്യുമ്പോൾ മുകളിലത്തെ തട്ടിൽ വയ്ക്കണം, എങ്കിലേ കുക്കിയുടെ പുറം ഭാഗം കൊണ്ട് നല്ലൊരു കളറായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഓവനില്ലാതെ ബേക്ക് ചെയ്യാനായിട്ട് കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വിരിച്ചിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ മുകളിലും കൂടി കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കുക. ഇനി ഇതുപോലൊരു കടായിൽ കുറച്ച് ഉപ്പ് നിരത്തിയിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയത്തേക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിൽ ഈ ഹോളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ അകമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു തട്ട് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. അവിടെ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊക്കെ ഇതുപോലൊരു കളറാകുമ്പോഴേക്കും നമുക്കിത് എടുക്കാം. ഏകദേശം 35 മിനിറ്റാണ് എനിക്കിത് റെഡി ആവാനായിട്ട് വേണ്ടി വന്നത്. നമ്മൾ ഓവനിൽ വെച്ച കുക്കി റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റാണ് ഓവനിൽ വെച്ച കുക്കി റെഡി ആവാനായിട്ട് വേണ്ടി വന്നത്. നമ്മൾ എടുക്കുമ്പോൾ ഇതിൻ്റെ നടുവിലൊക്കെ സോഫ്റ്റ് ആയിട്ടാണെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ ബേക്കറി സ്റ്റൈൽ മസാല കുക്കി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേരുവകളൊക്കെ ഈ ഒരു അളവിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1 കപ്പ് മൈദ കൊണ്ട് നമുക്ക് 17 കുക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് ഈ മസാല കുക്കിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് മസാല കുക്കി തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.